ഹലോ ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു മാജിക്കൽ ടോണിക്കിനെ പറ്റി പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ കൊറോണയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ് ചുമയും കഫവും. അപ്പോൾ അതിനൊരു പരിഹാരമാക്കാം. ഇതൊരു വെറും പരിഹാരമല്ല കേട്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒട്ടും പേടിക്കേണ്ട, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമ്മുടെ മെയിനായിട്ടുള്ള ആളെന്ന് പറയുന്നത് പനിക്കൂർക്കയാണ്. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി. പനിക്കൂർക്കെന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ എപ്പോഴും കാണാം. സർവ്വസാധാരണമായിട്ട് നമുക്ക് കിട്ടാൻ ഒരുപാടും ഇല്ലാത്തൊരു സംഭവമാണ് പനിക്കൂർക്ക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സംഭവമാണ് ചെറിയ ഉള്ളി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ട് നമുക്കൊരു ഇടികല്ലിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചാലാണല്ലോ നന്നായിട്ട് അതിൻ്റെ നീര് കിട്ടുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് ചതച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ നീര് നന്നായിട്ട് കിട്ടുന്നതിന് വേണമെങ്കിൽ ഒരു വൈറ്റ് തുണിയിലൊക്കെ പുഴിഞ്ഞ് കിഴി പോലെ കെട്ടിയെടുത്താലും നല്ലതുപോലെ ഇതിൻ്റെ നീര് കിട്ടും. ഇല്ലെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് ഞരടി നന്നായിട്ടത് ഒന്ന് പുഴിഞ്ഞെടുത്താലും മതിയാവും. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണിൻ്റെതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു മുക്കാലോളം വരുന്നുണ്ട്. ആ ഒരു പോർഷനോളം പുഴിഞ്ഞെടുത്ത ചെറിയുള്ളിയുടെ നീര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒഴിക്കുന്നത് പനിക്കൂർക്കയുടെ നീരാണ് കേട്ടോ. പനിക്കൂർക്ക എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ, പനിക്കൂർക്ക ജസ്റ്റ് ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടാണ് അത് പുഴിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഹണിയും തേനും, ചെറുതേനാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വേണം നമ്മൾ കഴിക്കാൻ. പനിക്കൂർക്കയുടെ കാര്യം പറയുമ്പോൾ, പനിക്കൂർക്ക നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ നീര് കിട്ടും. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പതപ്പിലൊക്കെ, നമ്മൾ പതപ്പിലെന്ന് വെച്ചാൽ നമ്മുടെ തലയുടെ ഭാഗത്ത് സെൻറ്റർ പോർഷനിലൊക്കെ അവർക്ക് ജലദോഷവും ഇതൊക്കെ ഉള്ള സമയങ്ങളിലും അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വീക്കിലിയൊക്കെ ജസ്റ്റ് അതിൻ്റെ നീരൊന്ന് പുഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും എന്താണ് നീർക്കെട്ടിനും അതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പം നമുക്ക് ഈ ചെറു തേനും കൂടെ ചേർത്തിട്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്യാം. പക്ഷെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരവും കൂടെ ആകുമ്പോൾ അവരിത് കഴിക്കാനായിട്ട് ഉഷാറായിട്ട് നിൽക്കും. അപ്പോൾ ഡെയിലി നമുക്കൊരു 3 നേരമൊക്കെ ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് വേറെ ഗുളികകളോ മരുന്നുകളുടെ യാതൊരു സഹായവും ഇല്ലാണ്ട് തന്നെ നമുക്ക് കഫവും അതുപോലെ തന്നെ ചുമയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരുപാട് പൊടിക്കൈകളും ഒരുപാട് സീക്രട്ടുകളും നാട്ടുവൈദ്യങ്ങളും നാടൻ രീതികളും ഒക്കെ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പം മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. പിന്നെ വേറൊരു കാര്യം പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ചികിത്സകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഈ കൊറോണയ്ക്ക് ഇപ്പുറം തന്നെ നമ്മൾ വാങ്ങിച്ചു കൂട്ടിയ മരുന്നുകൾക്കോ അതുപോലെ നമ്മൾ കഴിച്ചു കൂട്ടിയ പാരസെറ്റമോളിനോ ഡോളോയ്ക്കോ ഒന്നും യാതൊരു കണക്കും ഇല്ല. അപ്പം അത്രത്തോടെ നമ്മുടെ ബോഡിയിൽ അത് പിന്നീടൊരു സമയത്ത് എഫക്റ്റ് ചെയ്യും. അതെല്ലാവരും